ഏവർക്കും പ്ലസ് ടു മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ നടക്കുന്ന പ്ലസ് ടു മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 30 questions ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. തീർച്ചയായും ഈ 30 important questions ആൻസേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ 1 question sure question സീരീസിൽ. ഈ ക്വസ്റ്റ്യന്റെ എല്ലാം ആൻസർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്, എ പ്ലസ് സീരീസ് എന്ന മറ്റൊരു സീരീസിലും ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മനസ്സിലാക്കുക. കൂടുതൽ ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രോബ്ലംസ് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് കണ്ടാൽ മതിയാകും. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് പൂർത്തീകരിച്ചു കാണും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട 30 important questions. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, മെട്രസസ് എന്ന ചാപ്റ്റർ എന്നുള്ളതാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 2x3 മെട്രിക്സ് വെയർ എ ഐ ജെ ഈക്വൽ ടു 2i-j. 2x3 മീൻസ് രണ്ട് റോയും മൂന്ന് കോളവുമുള്ള ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ആ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഞാനിവിടെ 2x3 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ എക്സാമിനേഷന് 2x2 ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിൾ ആണ്. 1 question sure question സീരീസിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ചാപ്റ്റർ. എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1, 2, 3, 4 ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഇത് 2x2 മെട്രിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ മോഡൽ എക്സാമിനേഷന് 3x3 മെട്രിക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടും ഒരുപോലെയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ് അല്ലെ. ലെറ്റ് പി ഈക്വൽ ടു 1/2 × A+A transpose എന്ന ഒരു മെട്രിക്സ് കണ്ടെത്തുക. ക്യൂ ഈക്വൽ ടു 1/2 × A-A transpose എന്ന മെട്രിക്സ് കണ്ടെത്തുക. പി എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്നും ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്യുക. ദെൻ പി പ്ലസ് ക്യൂ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ എന്ന് കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 3-2, 4-2 and s square equal to ka-2i, then find value of k. So first of all we have to find s square. S square എന്ന് പറഞ്ഞാൽ a into a. a എന്ന മാട്രിക്സ് രണ്ട് പ്രാവശ്യം എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലാതെ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല. ഓക്കെ, s square കാണുക, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k യുടെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, ഫൈൻഡ് വാല്യൂസ് ഓഫ് x, y, z and w if 3 × x y z w = x x y z w + x 4 x + y z + w 3 അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് കിട്ടും. ഈ 4 questions നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എ പ്ലസ് സീരീസിൽ പ്രോബ്ലം ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നെക്സ്റ്റ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനൻറ്റ് 3x x1 = ഡിറ്റർമിനൻറ്റ് 3, 2, 4, 1. ഈ കറസ്പോണ്ടിങ് എലമെന്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതരുത്. ഇത് ഡിറ്റർമിനൻസ് ആണ്. മെട്രിക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. ഡിറ്റർമിനൻസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ ഒരു ഇക്വേഷൻ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 6, ഫൈൻഡ് ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഹൂസ് വെർട്ടിസസ് ആർ 1, 0, 6, 0 and 4, 3. സോ ഏരിയ ഓഫ് ട്രയാംഗിൾ ആണെന്ന ഫോർമുല അറിയാം. 1/2 × ഡിറ്റർമിനൻറ്റ് x1 x2 x3. ഫസ്റ്റ് കോളത്തിൽ 1, 6, 4, സെക്കൻഡ് കോളത്തിൽ 0, 0, 3, തേർഡ് കോളത്തിൽ 1, 1, 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ട്രയാംഗിൾ കിട്ടും. നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 1 ഇൻ ദിസ് ചാപ്റ്റർ, എസ് എ ക്വസ്റ്റ്യൻ, സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ്. 2x-3y + 5z = 11, 3x + 2y - 4z = -5 and x + y - 2z = -3. ഇത് 3 equations with 3 variables ആണ്.
ചിലപ്പോൾ എക്സാമിനേഷന് ടു ഇക്വേഷൻസ് വിത്ത് ടു വേരിയബിൾ എങ്കിൽ വളരെ സിമ്പിളാണ്, എങ്കിലത് നാല് മാർക്കിനെ ചോദിക്കത്തുള്ളൂ. ഈ ത്രീ ഇക്വേഷൻസ് വിത്ത് ത്രീ വേരിയബിൾ ആണെങ്കിൽ സിക്സ് മാർക്സിന് ചോദിക്കും. സോ തീർച്ചയായും മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ശുഭ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ നമ്പർ വണ്ണിലേക്കാണ് പോകുന്നത്. Show that the relation r in the set of all integers given by r equal to ordered pair x comma y such that x minus y is an integer, is an equivalence relation. ഈ റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ ഈ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് കിട്ടും. ഇതിപ്പോൾ ഒരു റിലേഷൻ തന്നിട്ട് ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, ചിലപ്പോൾ മറ്റൊരു റിലേഷൻ തന്നിട്ട് വെതർ ഇറ്റ് ഈസ് സിമട്രിക് ട്രാൻസിറ്റീവ് ഓർ നോട്ട് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ നിന്ന് ചോദിക്കുക, ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ എക്സ് ഈസ് ബൈജെക്റ്റീവ്. ഈ ഫംഗ്ഷൻ വൺ വൺ ആണ്, വൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്താൽ അത് ബൈജെക്റ്റീവ് എന്ന് കിട്ടി. രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമാണ് ചാപ്റ്റർ ഒന്നിൽ നിന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മസ്റ്റായിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യനും പഠിക്കുക, അതിന്റെ പ്രൊസീജിയർ മനസ്സിലാക്കുക, സിമിലർ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ അങ്ങനെ ഒരു പോർഷൻ കൂടെ ഉണ്ട് സിലബസിൽ, അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. എഫ് കോമ്പോസിഷൻ ജി കാണുന്ന ഫോർമുല എഫ് ഓഫ് ജി ഓഫ് എക്സ്. ശുഭ ക്വസ്റ്റ്യൻ സീരീസിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ എന്നുള്ളതാണ്. നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ എന്ന് പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് വൺ, ഫൈൻഡ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു. ഒന്നും നോക്കണ്ട, കാൽക്കുലേറ്റർ എടുക്കുക, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു വാല്യൂ കിട്ടും, സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു വാല്യൂ കിട്ടും, രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും, കിട്ടും മാർക്ക് മൂന്ന്. ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് സൈൻ ത്രീ പൈ ബൈ ഫൈവ്, ഇതും കാൽക്കുലേറ്റർ എടുക്കുക, ടൈപ്പ് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ എക്സ് മൈനസ് നയൻറ്റിക്കും പ്ലസ് നയൻറ്റിക്കും ഇടയ്ക്കാണെങ്കിലേ ആ റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റർ ഒന്നും പറ്റത്തില്ല, നിങ്ങൾ പഠിച്ചാലേ പറ്റൂ. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് റൂട്ട് വൺ മൈനസ് കോസ് എക്സ് ബൈ വൺ പ്ലസ് കോസ് എക്സ്. അല്ല എങ്കിൽ, ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എങ്കിൽ ചോദിക്കാൻ സാധ്യത, പ്രൂവ് ദാറ്റ് ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു എക്സ് ഇൻറ്റു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ. അത്തരത്തിൽ പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ടൈപ്പാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇത്രയുമാണ് ചാപ്റ്റർ നമ്പർ ടുവിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതും ശുഭ ക്വസ്റ്റ്യൻ സീരീസിൽ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ആറ് മാർക്ക് മാത്രമാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിക്കുക, അറ്റ്ലീസ്റ്റ് സെലക്ട് ചെയ്തെങ്കിലും പഠിക്കുക. കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഒന്നാകാനാണ് സാധ്യത. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വെയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് കോമ എക്സ് ലെസ് ദാൻ സീറോ എക്സ് പ്ലസ് വൺ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. അതായത് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണുക, രണ്ടും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അതാണ് ലിമിറ്റിംഗ് വാല്യൂ. എന്നിട്ട് എഫ് ഓഫ് സീറോ കാണുക, അതും ലിമിറ്റിംഗ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. അതർവൈസ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഫൈവ് വെയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് വൺ കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് 3x minus 5, comma x greater than 5. ഈ ഫംഗ്ഷൻ x equal to 5 ൽ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് അറ്റ് x equal to 5. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും, അതിൽ നിന്ന് k യുടെ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, y equal to sine x square, find dy by dx. അറിയാം ഇത് x എന്ന് അസ്യൂം ചെയ്യുക, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് x, അപ്പോൾ കോസ് x സ്ക്വയർ, x എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ ഇൻടു 2x വരും. നെക്സ്റ്റ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടെത്തണം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഹൺഡ്രഡ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഈച്ച് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. നെക്സ്റ്റ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, എക്സ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ, വൈ ഈക്വൽ ടു എ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ,
ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് കാണുന്ന ഫോർമുല ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഓക്കെ, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് ടു സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗരിഥമിക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് പഠിക്കാനുണ്ട്, എങ്കിലും അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ അല്ല. ഇത്രയുമാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസ്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കണ്ട് പഠിക്കുക. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. An edge of a cube is increasing at the rate of 3 cm per second. How fast is the volume of the cube is increasing when the edge is 10 cm long? അല്ലേ, ഒരു ക്യൂബിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണണം. റേഡിയസിൽ ഉണ്ടാകുന്ന അതിന്റെ ഒരു എഡ്ജിൽ ഉണ്ടാകുന്ന ചേഞ്ച് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് എഡ്ജ് എക്സ് എന്നെടുത്താൽ ഇത് ഡി എക്സ് ബൈ ഡി ടി, നമുക്ക് ഡി വി ബൈ ഡി ടി കാണണം വെൻ എക്സ് ഈക്വൽ ടു 10. ഓക്കെ, ഇത് ക്യൂബാണ്. ചിലപ്പോൾ സർക്കിളിനുണ്ട്, സർക്കിളിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ചോദിക്കാനും സാധ്യതയുണ്ട്. രണ്ടും പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x - 5 ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഈ ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവെല്ലാണ് ഇൻക്രീസിംഗ്, ഏതൊക്കെ ഇന്റർവെല്ലാണ് ഡിക്രീസിംഗ് എന്ന് കണ്ടെത്തുക. ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. ആ പോയിന്റ് നമ്മുടെ റിയൽ ലൈനെ രണ്ട് ഇന്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ രണ്ട് ഇന്റർവെല്ലും നേച്ചർ എഴുതുക. നെക്സ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x. അതുപോലെ അബ്സലൂട്ട് മാക്സിമ ആൻഡ് അബ്സലൂട്ട് മിനിമ അത് ചോദിക്കാം. അത് ചോദിച്ചാൽ ഇത് ചോദിക്കത്തില്ല, രണ്ടിലേതെങ്കിലും ഒന്നേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇവിടെയും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഇതിലെ മോർ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നു. മസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിലെ 6 മാർക്കും സ്കോർ ചെയ്യാം. നെക്സ്റ്റ്, നിങ്ങൾ പേടിയോടെ കാണുന്ന ചാപ്റ്റർ ഇന്റഗ്രൽസ്, സെലക്ട് ചെയ്തെങ്കിലും പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to π/2 റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 0 to a f(x) dx ഇക്വൽ ടു ഇന്റഗ്രൽ 0 to a f(a - x) എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. റൂട്ട് എന്ന് പറഞ്ഞാൽ റൈസ് ടു 1/2. അപ്പൊ ഇത് സൈൻ റൈസ് ടു 1/2x, ഇതിന് പകരം സൈൻ റൈസ് ടു 3/2x, സൈൻ റൈസ് ടു 4x. സിമിലർ ഫോമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാം ചെയ്യുന്നത് ഒരുപോലെയാണ്. എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? പൈ ബൈ 4. എഴുതി പഠിക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x². ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നെക്സ്റ്റ്, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻടു ലോഗ് എക്സ് ഡി എക്സ് ബൈ പാർട്സ് റൂൾ, പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എഴുതണം. നെക്സ്റ്റ്, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻടു എക്സ് സ്ക്വയർ പ്ലസ് 4. എക്സ് സ്ക്വയറിന് യു എന്ന് കൊടുത്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഫൈനലി ഇന്റഗ്രൽ 1/7 - 6x - x². ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സിംപ്ലിഫൈ ചെയ്ത് 1/√x²-a² അല്ലെങ്കിൽ a² - x² എന്ന ഫോർമുലയിലോട്ട് കൺവെർട്ട് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യണം. ഈ 4 ടൈപ്പുമാണ് ഇന്റഗ്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എങ്കിലും ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ബൈ പാർട്സ് റൂൾ, പാർഷ്യൽ ഫ്രാക്ഷൻ, 1/ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ 1/√ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഈ 4 നിന്നായിരിക്കും ചോദിക്കുന്നത്. ഈ 4 ടൈപ്പും നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18, ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y² = 9x, x = 4 ആൻഡ് എക്സ് ആക്സിസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഏരിയ കാണുന്ന ഫോർമുല ഇന്റഗ്രൽ a to b y dx. ഇത് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ x² + y² = r², അല്ലെങ്കിൽ ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ്. ഈ 3-ൽ 1 100% ഉറപ്പ്. ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ 3 ക്വസ്റ്റ്യനും പഠിക്കുക. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് എലിപ്സ്, പരാബോളയും രണ്ട് ലൈൻസും ബൗണ്ട് ചെയ്ത് വരുന്ന പോർഷന്റെ ഏരിയ. ഈ 3 ടൈപ്പ് പ്രോബ്ലം മസ്റ്റ് ആയിട്ട് പഠിക്കുക. സിമ്പിൾ ഇന്റഗ്രേഷൻ, നിങ്ങൾക്ക് 4 മാർക്കും സ്കോർ ചെയ്യാം. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ സെലക്ട് ചെയ്തെങ്കിൽ പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² / dx² + dy/dx³ + y = 0. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ്, അതുകൊണ്ട് ഓർഡർ 2.
ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ എക്സ്പൊണന്റ് പവർ അത് വൺ. അപ്പൊ ഡിഗ്രി എന്താണ്? വൺ. അടുത്ത സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് വൈ സ്ക്വയർ. വേരിയബിൾ സെപ്പറബിൾ ഫോമുല ആക്കി ഇന്റഗ്രേഷൻ ചെയ്ത് സോൾവ് ചെയ്യാം. അടുത്ത ഡി സോൾവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സൊല്യൂഷൻ കാണാൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ഫോർമുല ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. പി എന്ന് പറഞ്ഞാൽ വൈയിലെ കോഎഫിഷ്യന്റ് വൺ ബൈ എക്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. ഇതിന്റെ സൊല്യൂഷൻ കാണുന്ന ഫോർമുല എന്താണ് പഠിച്ച കുട്ടികൾക്ക് അറിയാം. വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വെക്റ്റർ ആൾജിബ്ര. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെറും 4 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. അതുകൊണ്ടാണ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്ന് ആവശ്യപ്പെട്ടത്. ഓക്കെ, എന്നാൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വെറും 2-3 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി, ആ 4 മാർക്കും കിട്ടും. നെക്സ്റ്റ് വെക്റ്റർ ആൾജിബ്ര, വെയിറ്റേജ് 7 മാർക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വെക്റ്റർ എ ഈക്വൽ ടു I minus 2j plus 3k and vector b equal to 3i minus 2j plus k. Find unit vector in the direction of a plus b. ആദ്യം a plus b കാണുക, രണ്ട് വെക്ടർ ആഡ് ചെയ്യുക. യൂണിറ്റ് വെക്ടർ കാണുന്ന ഫോർമുല a plus b by magnitude of a plus b. സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാണുന്ന ഫോർമുല cos theta equal to a dot b by magnitude of A into magnitude of B. Next one, find projection of vector A on vector B. Projection of vector A on vector B കാണുന്ന ഫോർമുല A dot B by magnitude of B. മൂന്നിൽ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്, പബ്ലിക് എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21, അഗൈൻ വെക്ടറിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. Find area of the parallelogram whose adjacent sides with vectors A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാം കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി കാണുക, ഡിറ്റർമിനന്റ് ഐ ജെ കെ. സെക്കൻഡ് റോയിൽ 3, 2, 2, തേർഡ് റോയിൽ 1, 2, -2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ക്രോസ് ബി കിട്ടും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഐ. അടുത്ത് ഫൈൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ whose vertices are A, 1, 1, 2, B, 2, 3, 5, C, 1, 5, 5. Half into AB cross AC, അല്ലെങ്കിൽ AC cross AB. അത് കാണുമ്പോൾ ഏരിയ ഓഫ് ട്രയാംഗിൾ കിട്ടും. ചെയ്തു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെക്ടറിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കാരണവശാലും വെക്ടറിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മോർ പ്രോബ്ലംസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതും നമ്മൾ വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ കണ്ടാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇഫ് വെക്റ്റർ എ ഈക്വൽ ടു ഐ മൈനസ് ടു ജെ പ്ലസ് ത്രീ കെ ആൻഡ് വെക്റ്റർ ബി ഈക്വൽ ടു ത്രീ ഐ മൈനസ് ടു ജെ പ്ലസ് കെ, ദെൻ ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ക്രോസ് ബി. ജസ്റ്റ് എ ക്രോസ് ബി കണ്ടാൽ മതി. നെക്സ്റ്റ് ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. അപ്പൊ ഇത് കാണുന്നതിന് വേണ്ടി എ പ്ലസ് ബി കാണുക, എ മൈനസ് ബി കാണുക, എന്നിട്ട് അവയുടെ വെക്റ്റർ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക. എന്താണ് ഫോർമുല? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ വെക്റ്റർ എന്ന ചാപ്റ്ററിലെ 7 മാർക്ക് 100% ഉറപ്പായി. നെക്സ്റ്റ് 3D സിമ്പിൾ ചാപ്റ്റർ, വീണ്ടും 7 മാർക്സ് ആണ് വെയിറ്റേജ്. കൺസിഡർ ദ ലൈൻസ് ആർ ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് ലാംഡ ഇൻറ്റു 2i minus j plus k and another line തന്നിട്ടുണ്ട്. First part, find angle between these two lines. Angle കാണുന്ന ഫോർമുല cos theta equal to b1 dot b2. ഇവ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, divided by magnitude of b1 into magnitude of b2. ഇതാണ് വെക്റ്റർ b1, ഇത് വെക്റ്റർ b2. കഴിഞ്ഞു. അടുത്ത് ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു, രണ്ടിലൊന്ന് 100% ഉറപ്പ്. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സ്വപ്നം പോലും കാണണ്ട. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ. എന്താണ് ഫോർമുല? b1 cos b2 ഡോട്ട് a2 - a1 ഹോൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 cos b2. കണ്ടുപിടിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24, 3-dimensional geometry എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 5, 2, -4 ആൻഡ്
which is parallel to the vector 3i plus 2j minus 8k. ഒരു പോയിന്റും പാരലൽ വെക്ടറും തന്ന ലൈൻ്റെ ഇക്വേഷൻ വെക്ടർ ഫോം നിങ്ങൾക്കറിയാം. വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലംഡ ബി. എ എന്ന് പറയുന്നത് തന്നിട്ടുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. 5i plus 2j minus 4k. വെക്ടർ ബി എന്ന് പറയുന്നത് ഇതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷനായി കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ എന്താണ് ഫോർമുല? x മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു ഇസെഡ് മൈനസ് ഇസെഡ് വൺ ബൈ സി. x1, y1, z1 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് 3, 2, -8. അതാണ് ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ആയി. നെക്സ്റ്റ് വൺ, ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് x മൈനസ് 5 ബൈ 3 ഈക്വൽ ടു y പ്ലസ് 4 ബൈ 7 ഈക്വൽ ടു z മൈനസ് 6 ബൈ 2. റൈറ്റ് ഇറ്റ്സ് വെക്ടർ ഫോം. വെക്ടർ ഫോം നമുക്കറിയാം, ആർ ഈക്വൽ ടു എ പ്ലസ് ലംഡ ബി. അവിടെ വെക്ടർ എ എന്ന് പറയുന്നത് പ്ലസ് 5i മൈനസ് 4j പ്ലസ് 6k. വെക്ടർ ബി എന്ന് പറയുന്നത് 3i പ്ലസ് 7j പ്ലസ് 2k. ഫൈനലി ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് മൈനസ് 2, 4, മൈനസ് 5 ആൻഡ് 1, 2, 3. ഡയറക്ഷൻ കൊസൈൻസ് കാണുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? എക്സ് ടു മൈനസ് എക്സ് വൺ കോമ വൈ ടു മൈനസ് വൈ വൺ കോമ ഇസെഡ് ടു മൈനസ് ഇസെഡ് വൺ. ആ കിട്ടിയ ഡയറക്ഷൻ റേഷ്യോസിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. ഓക്കെ, ഇതെല്ലാം നമ്മൾ വൺ ക്വസ്റ്റ്യൻ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും 3D എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷൻ നിങ്ങൾ പഠിക്കുക എങ്കിൽ ആ ചാപ്റ്ററിനുള്ള 7 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒറ്റ ക്വസ്റ്റ്യൻ, 6 മാർക്സ് ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. Maximize z equal to 3x plus 2y subject to these conditions. ചിലപ്പോൾ മിനിമൈസ് z equal to അങ്ങനെയും ചോദിക്കാം. അതായത് ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ത്, അതാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് മസ്റ്റ് ആയിട്ട് കണ്ടുപഠിക്കുക. വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ കണ്ടാൽ മതിയാവും. നെക്സ്റ്റ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 7 മാർക്സ് ആണ്. Question number 1. If probability of A 0.8, probability of B 0.5 and probability of B given A 0.4, then find probability of A intersection B, probability of A union B, probability of A given B. Probability of A given B കാണുന്ന ഫോർമുല probability of A intersection B by probability of B. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ആ ഫോർമുലകൾ അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആൻഡ് probability of A 1/4, probability of B 1/2, probability of A intersection B 1/8, then find probability of A or B. എന്ന് പറഞ്ഞാൽ probability of A union B, probability of A and not B, probability of A intersection B complement, probability of neither A nor B എന്ന് പറഞ്ഞാൽ probability of not A and not B. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കറിയാം A യും B യും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ probability of A intersection B equal to probability of A into probability of B എന്ന് എഴുതാം. അത് ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ, probability of solving a problem independently by A and B are 1/2 and 1/3 respectively. If both try to solve the problem independently, find probability that exactly one solve the problem. Independent eventുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 29. ബേസ് തിയറം യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സ്ഥിരം ചോദിക്കുന്നത് എ ബാഗ് കണ്ടെയ്ൻസ് 5 red balls, 3 black balls, another bag 2 contains, 2 red balls, 7 black balls, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈ വർഷവും സാധ്യതയുണ്ട്, എങ്കിലും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ചോദ്യകർത്താവിന് തോന്നിയാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പെർസെൻറ്റേജ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് സ്ഥിരം കഴിഞ്ഞ 2-3 വർഷങ്ങളായി ബാഗിൻ്റെ പ്രോബ്ലമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു മാറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഇൻ എ ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ബോട്ട്സ് മെഷീൻസ് എ ബി ആൻഡ് സി മാനുഫാക്ചർ റെസ്പെക്റ്റീവ്ലി 25%, 35% ആൻഡ് 40% ഓഫ് ദ ബോട്ട്സ് of their outputs 5, 4, and 2% are respectively defective bolts. A bolt is drawn at random from the product and it is found to be defective. What is the probability that it is manufactured by machine B? ബേസ് തിയറം നമ്മൾ വൺ ക്വസ്റ്റ്യൻ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാലും മതി. മസ്റ്റായിട്ട് പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ പ്രോബ്ലം.
നെക്സ്റ്റ് വൺ ദ ലാസ്റ്റ് വൺ, 30 പ്രോബ്ലം ആണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയി പരിചയപ്പെടുത്തിയത്. ഇതും വ്യത്യസ്തമാർന്ന ഒരു പ്രോബ്ലമാണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. ഈ രണ്ട് ക്വസ്റ്റ്യനും ഈ വർഷം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടു ബോൾസ് ആർ ഡ്രോൺ അറ്റ് റാൻഡം വിത്ത് റീപ്ലേസ്മെന്റ് ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് 10 ബ്ലാക്ക് ആൻഡ് 8 റെഡ് ബോൾസ്. Find probability that first ball, both the balls are red. Second one, first ball is black and the second is red. With replacement എന്ന് പറഞ്ഞാൽ independent events ഇൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബിലിറ്റി ആണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. ഞാനിവിടെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രോബിലിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും 7 മാർക്സേ വെയിറ്റേജ് ഉള്ളൂ. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബേസ് തിയറം ചോദിക്കാം. ബേസ് തിയറം ചോദിച്ചില്ല എങ്കിൽ ആദ്യത്തെ ടൈപ്പിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കുക. തീർച്ചയായിട്ടും പ്രോബിലിറ്റി ഈസിയാണ്. ബേസ് തിയറം ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ അവർ നമ്മുടെ റിവിഷൻ ക്ലാസ്സോ വൺ ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ കണ്ട് അതൊന്ന് പഠിക്കുക. മനസ്സിലാക്കിയാൽ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ബേസ് തിയറം. സോ ഇത്രയുമാണ് മോഡൽ എക്സാമിനേഷനും പബ്ലിക് എക്സാമിനേഷനും കൂടി കോമൺ ആയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 30 questions. ഈ 30 questions നിന്ന് മിനിമം ഒരു 15 questions എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സിമിലർ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായും വളരെ കുറച്ച് സമയമേ ഉള്ളൂ, കിട്ടുന്ന സമയമുണ്ട്. മാക്സിമം പഠിച്ച് നാളത്തെ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.